السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. إن تتلها خيفة من حر نار لظى، أطفأت حر لظى من بردها السبم. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുകൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ സന്തോഷത്തിൻ്റെ സ്ഥാപനമായ അൽ ബിശാറ, ഈ മഹത്തായ സ്ഥാപനത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ബഹുമാന്യരായ സയ്യിദ് അലി ബാഫഖ് തങ്ങൾ, തവല്ലല്ലാഹു അമ്രഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ, തങ്ങളവരുടെ അനുഗ്രഹീത കരങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകി വളരെ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടിയ ഒരു വേദിയിലാണ് നാം സമ്മേളിച്ചത്.
നമ്മുടെ മൂസൽ മദനി ഉസ്താദ് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ചെറിയ വേദന നിങ്ങൾക്കെല്ലാം അനുഭവിച്ചതുപോലെ ഞാനും അനുഭവിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട എഞ്ചിനീയർ അബ്ദുറഹ്മാൻ സാഹിബ് അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അതുപോലെ മദനി ഉസ്താദിൻ്റെ ഭാര്യ, ബന്ധപ്പെട്ട ആരെല്ലാം അവരിൽ നിന്നും നമ്മിൽ നിന്നും മരിച്ചുപോയവരുണ്ടോ എല്ലാവരുടെ ഖബറിലും അല്ലാഹു ഖുർആനിൻ്റെ നൂറ് നൽകുമാറാകട്ടെ. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മകനടക്കം ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ നമ്മുടെ ചെറുപ്പക്കാരായ മുതഅല്ലിമീങ്ങൾ, മറ്റ് മുതഅല്ലിമീങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ എല്ലാവർക്കും നമുക്കും അല്ലാഹു അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ നാഫിആയ ഇൽമും ദീർഘായുസ്സും തൗഫീഖും നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. لو انزلنا هذا القران ഈ ഖുർആനിനെ നമ്മൾ ഇറക്കുകയാണെങ്കിൽ അല ജബലിൻ നല്ല കടുത്ത പാറയുള്ള പാറ മതിലുകൾ മക്കയിലും മക്കയുടെ പരിസരങ്ങളിലും പാറ മലകൾ നമുക്ക് ധാരാളമായി കാണാം. അത്തരം കടുത്ത പാറകളുള്ള മലകൾ, അത്തരം ഒരു മലയുടെ മേലെ ഈ ഖുർആൻ നമ്മൾ ഇറക്കുകയാണെങ്കിൽ ലറഐതഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ആ പാറകൾ ഭക്തിയാൽ പിളർന്നു പോകുന്നതായി അനുഭവിക്കാൻ സാധിക്കും. അത്രയും വലിയ ശക്തിയുള്ള ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതിനർത്ഥം ഇപ്പോൾ നമ്മൾ ഒരു മുസാഫ് കൊണ്ടുപോയി ഒരു മതിലിന്റെ അല്ലെങ്കിൽ ഒരു പാറയുടെ അല്ലെങ്കിൽ ഒരു മലയുടെ മേലെ കൊണ്ടുപോയി വെച്ചാൽ അത് പൊട്ടും എന്നല്ല, മറിച്ച് അതിനു മാത്രം പവറുള്ള, അതിനു മാത്രം അസറുള്ള, അതിനു മാത്രം ശക്തിയുള്ള ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ, ചിന്തിക്കാനാണ് ഇത്തരം ഉപമകൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ലോകത്ത് ധാരാളം പാറകൾ പൊട്ടിക്കുന്ന മനുഷ്യർ ഉണ്ട്, ധാരാളം മലകൾ ഇടിച്ച് തകർത്ത് അവിടെ കെട്ടിടം നിർമ്മിക്കുന്ന ജനങ്ങൾ ഉണ്ട്. ഈ ജനങ്ങളെയെല്ലാം എത്ര വലിയ കണ്ടുപിടുത്തം നടത്തുന്നവരായും എത്ര വലിയ യന്ത്രങ്ങളും തന്ത്രങ്ങളും ഉണ്ടാക്കുന്നവരായും ഇവിടെ നാം കാണുന്നുണ്ടോ, അവരുടെ എല്ലാം അടിസ്ഥാനപരമായ ചിന്തകൾ മനസ്സിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. ആ മനസ്സിനെ ഇളക്കി മറിക്കാൻ കഴിവുള്ള വളരെ സുശക്തമായ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതിനെന്ത് വേണം? അള്ളാഹുവിന്റെ കലാമായ ഖുർആനിനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ നല്ല മതിപ്പും ബഹുമാനവും ഇട്ടുകൊടുക്കും. കൊടുക്കുന്നവരും തടയുന്നവരും അള്ളാഹു മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ മനസ്സ് അതിനെല്ലാം കീഴടക്കുന്ന മനസ്സാണ്. മനസ്സ് വിശാലമായി ലഭിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാ മനുഷ്യർക്കും
സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്ത് ജനങ്ങളുടെ മനസ്സുകളെ സംസ്കരിച്ച് ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ അലം നശ്റഹ് ലക സദ്റക, ഓ നബിയെ തങ്ങളുടെ ഹൃദയം നമ്മൾ വിശാലമായി തുറന്നു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഏത് എതിരാളിയെയും അനുകൂലിയാക്കി മാറ്റുന്ന മാനസികമായ കഴിവും ശക്തിയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. എത്ര വലിയ വിരോധിയെയും വെറുക്കാതെ തിരിച്ച് അങ്ങോട്ട് യാതൊരു അക്രമവും ഉപദ്രവവും ചെയ്യാതെ സ്വഭാവത്തിന്റെ നന്മ കൊണ്ട് ജനങ്ങളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിഞ്ഞ നേതാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഇടക്കി കൊടുത്തത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അല്ലാഹു തന്നെ പറഞ്ഞു, വഅൻസൽന ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം. അങ്ങയിലേക്ക് ഈ പരിശുദ്ധ ഖുർആൻ ആകുന്ന ഉത്ബോധനം ഇറക്കി നമ്മൾ, അതെന്തിനാണ്? ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. അത് അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടിയുമാണ്. നല്ല ചിന്തകളുള്ളവർക്ക് മാത്രമേ ഖുർആൻ വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിയുള്ളൂ. അതിനെന്ത് വേണം? നല്ല വിവരം. അത് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, വതിൽകൽ അംസാലു നഖ്ദിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ എന്നാണ് സൂറത്തുൽ ഹസ്റിൽ ഞാൻ നേരത്തെ ഓതിയ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് എങ്കിൽ ആ ആയത്തുകൾ സൂറത്തുൽ ഹസ്റിന്റെ അവസാനത്തെ ആയത്തുകൾ ലൗ അൻസൽനാ ഹാദൽ ഖുർആന മുതൽക്ക് അവസാനം വരെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് ഓതുന്നവർക്ക് വലിയ പ്രതിഫലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്തിട്ടുണ്ട്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു എന്നത് മുതൽക്ക് അവസാനം വരെ അത് ഓതുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് കൂടി ചൊല്ലിയാൽ വളരെ നല്ലതാണ്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഹദ്ദാദ് റാത്തിബ് ക്രോഡീകരിച്ചതുപോലെ രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ സുന്നത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് വിർദുൽ ലത്തീഫ്. അതിൽ ഈ ആയത്തും കൂടി നമുക്ക് കാണാൻ സാധിക്കും. കാരണം രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള ആയത്തുകളിൽ ദിക്റുകളിൽ പെട്ടതാണ് അത്. ഇരിക്കട്ടെ, മുതൽക്കൽ അംസാലു നഖ്ദിബുഹാ ലിന്നാസി ഖുർആൻ മോഡലുകളാണ് പറയാ. ഖുർആൻ ഓരോന്നോരോന്ന് എടുത്തു പറയലല്ല, മോഡലുകൾ പറയും. അത് പറഞ്ഞാൽ തന്നെ മറ്റുള്ള എല്ലാ അറിവുകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് സൂറത്തുൽ കഫിൽ അല്ലാഹു പറഞ്ഞു, വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ. ഈ പരിശുദ്ധ ഖുർആനിൽ എല്ലാ വിഷയത്തിന്റെ മോഡലുകളും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ അറിവുകളും പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അതിനെ സംബന്ധിച്ച് മറ്റൊരു സൂറത്തിൽ അല്ലാഹു പറഞ്ഞു, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഅ്ഖിലുഹാ ഇല്ലൽ ആലിമൂൻ. പരിശുദ്ധ ഖുർആൻ പറയുന്ന മോഡലുകൾ, അത് വളരെ ആഴത്തിലുള്ള അറിവുള്ള മഹാപണ്ഡിതന്മാരായ ഇമാമിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ.
وما يعقلها إلا العالمون عالم عالم إنه സാങ്കേതിക പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുജ്തഹിദ് എന്നാണ്. അതായത് പരിശുദ്ധ ഖുർആനും ഹദീസും നോക്കി ഏത് നിയമങ്ങളും കണ്ടെത്താനുള്ള വലിയ കഴിവുള്ള ഇമാം അബു ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഇമാമിയങ്ങൾക്കാണ് ആലിം എന്ന് പറയുക. വൽ മുഖല്ലിദു ജാഹിലുൻ, ഉസൂലിന്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാം. അവര് പറഞ്ഞത് നോക്കി പറയുകയും അവര് പറഞ്ഞത് നോക്കി മനസ്സിലാക്കി പറയുകയും ചെയ്യുന്നവർ അവരെ പോലെയുള്ള ആലിമീങ്ങൾ അല്ല. അവർ അവരെ അപേക്ഷിച്ച് ഇവർ ജാഹിലുകൾ ആണ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ ഷാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കണം എന്ന് പറയുന്നത്. നമുക്ക് വിവരമില്ലാത്ത കൊണ്ടാണ്, നമ്മൾ ജാഹിലായതുകൊണ്ടാണ്. വിവരം ഉള്ളവർ അവരാണ് മുജ്തഹിദുകളായ ഇമാമിങ്ങൾ. അവരെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. യഥാർത്ഥ ആലിമീങ്ങൾക്ക് മാത്രമേ ആ ഖുർആനിന്റെ മോഡലുകൾ, ഖുർആൻ പറയുന്ന മോഡലുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ മുസ്തസ്ഫ എന്ന ഒരു കിതാബ് ഉണ്ട്. നമ്മുടെ ജാമിയത്തുൽ ഹിന്ദിന്റെ കീഴിൽ മുതവ്വൽ ബിരുദമെടുക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് സിലബസ് ഉണ്ടാക്കുമ്പോൾ കിതാബുൽ മുസ്തസ്ഫയിലെ ഇജ്തിഹാദ് തഖ്ലീദിന്റെ ബാബ് അവർ ഓതിയിരിക്കണം എന്ന് സിലബസ് ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായം പറയുകയും അങ്ങനെ അത് സിലബസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജാമിയത്തുൽ ഹിന്ദിന്റെ കീഴിലാണ് സിറാജുൽ ഹുദയിൽ ഇപ്പോൾ മുതവ്വൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ കിതാബുൽ മുസ്തസ്ഫയിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അൽ അഇമ്മതു കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദാ ഇഖ്തദാ, ഇമാമികളെല്ലാം നക്ഷത്രങ്ങളെ പോലെയാണ്, ഏത് നക്ഷത്രം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്താലും കരപിടിക്കാൻ കഴിയുന്നത് പോലെ ഏത് ഇമാമിനെ സ്വീകരിച്ച് ജീവിച്ചാലും സ്വർഗത്തിലെത്താൻ കഴിയും എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. അവിടെ മുഅ്തസിലത്തു ബഗ്ദാദ്, ബഗ്ദാദിലുള്ള പുത്തൻവാദികളായ മുഅ്തസിലത്ത്, മുഅ്തസിലത്ത് എന്ന് പറഞ്ഞാൽ ഖബറിൽ അദാബില്ല, അതുപോലെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ല, ഔലിയാക്കൾക്ക് കറാമത്തില്ല, ഇങ്ങനെ തുടങ്ങി ഒരുപാട് അബദ്ധവിശ്വാസങ്ങളുള്ള ഒരു ടീമാണ് മുഅ്തസിലത്ത്. അവർ ആണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ ജയിലിലടക്കാൻ വേണ്ടി പണിയെടുത്തതും, അതുപോലെ അഹമ്മദ് ബിൻ നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിനെ തലയെറുത്ത് കൊന്നുകളഞ്ഞതും എല്ലാം ഈ മുഅ്തസിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദികളുടെ പ്രവർത്തനം മൂലമാണ്. ഖാദി ഇബ്നു അബി ദുആദ് എന്ന് പറയുന്ന ഒരു ജഡ്ജി ഉണ്ടായിരുന്നു ആ കാലത്ത്. ആ ഖാദിയുടെ ജഡ്ജിയുടെ തെറ്റായ ആശയങ്ങൾ മനസ്സിലാക്കിയ അന്നത്തെ രാഷ്ട്രീയ നേതാക്കളായ ഭരണാധികാരികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ജയിലിലെടുക്കുകയും സുന്നി പണ്ഡിതന്മാരെ കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊല്ലപ്പെട്ടവരിൽ ഒരാളാണ് അഹമ്മദ് ബിനു നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ കൊന്നപ്പോ, തലയെറുത്തു കൊന്നപ്പോ, മറമാടുന്നതുവരെ ആ തല പരിശുദ്ധ ഖുർആൻ ഓതി, മറമാടുന്നവരെ ആ തല മാത്രം ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ഇമാം സുബിക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആ മുഅ്തസിലുകളുടെ വാദമാണ് ഓരോരുത്തരും ഖുർആൻ നോക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം, ഇമാമിങ്ങളെ പിന്തുടരാൻ പാടില്ല എന്ന വാദം എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയിൽ പറയുന്നുണ്ട്. അവർക്ക് മറുപടിയായി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരുപാട് ആയത്തുകൾ എടുത്തുദ്ധരിക്കുന്നു. അതിൽ ഉദ്ധരിച്ച ഒരായത്താണ്
ഇമാമിങ്ങൾക്ക് മാത്രമേ ഖുർആൻ പറയുന്ന മോഡലുകൾ മനസ്സിലാവുകയുള്ളൂ എന്നതിന് ഞാൻ ഓതിയ ആയത്തു വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖ്ലുഹാ ഇല്ലൽ ആലിമൂൻ. പരിപൂർണ പണ്ഡിതന്മാരായ ആലിമീങ്ങൾക്ക് മാത്രമേ ഖുർആൻ പറയുന്ന മോഡലുകൾ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഇമാമിങ്ങളെ അവലംബിക്കാതെ ഒരാൾക്കും ഖുർആൻ ഗ്രഹിക്കാൻ സാധ്യമല്ല. ആ പരിശുദ്ധ ഖുർആൻ അതിൽ ഇല്ലാത്ത ഒരു അറിവും ഇല്ല. എല്ലാ അറിവുകളും ഖുർആനിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞു ഒരാൾക്കും അതിന്റെ അജായിബുകൾ ഖുർആനിന്റെ അത്ഭുതങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഏത് എതിരാളിയെയും ഖുർആൻ പരാജയപ്പെടുത്തി. ഖുർആനിന്റെ വെല്ലുവിളി ഫൗതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല എന്ന് നിങ്ങൾക്ക് വാദം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. ഇതേപോലെ ശ്രവണ മാധുര്യമുള്ള, അർത്ഥഗാംഭീര്യമുള്ള, സാഹിത്യ സമ്പുഷ്ടമായ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചു. ഇന്നുവരെയും ആ വെല്ലുവിളി നേരിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും എന്തും ഭ്രാന്ത് പറഞ്ഞോ എന്നുള്ളതല്ല, ഒരാൾക്കും അതിന് തത്തുല്യമായി ഒന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ആ പരിശുദ്ധ ഖുർആൻ ലഹാ മആനിങ്ക മൗജിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരി ഫിൽ ഹുസ്നി വൽ ഖയമി. ഖുർആനിന്റെ മഅനകൾ പറഞ്ഞാൽ തീരൂല. ഖിയാമത്ത് നാളുവരെ അതിന്റെ മഅനകൾ ലഭിച്ചുകൊണ്ടിരിക്കും. കടലിലെ തിരമാലകൾ അടിച്ച് നിന്ന് പോകാതെ തുടർന്ന് ഇങ്ങനെ ഒന്നിന് മേലെ ഒന്നായി കടലിലെ ഓളങ്ങൾ അടിച്ചുയരുന്നത് പോലെ അതേ ഖുർആൻ അതിന്റെ മഅന പറഞ്ഞാൽ തീരൂല. കാരണം അത് പരിശുദ്ധമായ കലാമാണ്, അല്ലാഹുവിന്റെ വചനങ്ങളാണ്. ആ വചനങ്ങൾ ആ ഖുർആൻ നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ പരമാവധി ഓതിക്കോളൂ. ആ ഖുർആൻ ഓതുന്നതിനാൽ നിനക്ക് കെടുത്താൻ കഴിയുന്നത് നരകത്തിന്റെ തീയാണ് എന്ന് പറഞ്ഞാൽ നരകാഗ്നിയിൽ പോയി വീഴാതെ നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് പരിശുദ്ധ ഖുർആൻ. ധാരാളം പാരായണം ചെയ്യുക എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. സൗണ്ട് 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 അവിടുന്ന് സൗണ്ട് ഉണ്ടാക്കട്ടെ എന്ന് പറയണേ പുറത്തു പോയി. പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ അത് നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് നിങ്ങൾക്ക് നരകാഗ്നിയിൽ നിന്ന് രക്ഷയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഖബറിൽ രക്ഷപ്പെടാൻ എല്ലാം വളരെ നല്ല കാര്യമാണ് ഖുർആൻ ഓതൽ എന്ന് മാത്രമല്ല ഖുർആൻ നിങ്ങൾ അതിന്റെ അർത്ഥവ്യാപ്തികൾ ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നുവെങ്കിൽ മനസ്സ് ശുദ്ധിയാകാൻ ഏറ്റവും നല്ലതാണ് ഖുർആനിന്റെ പാരായണം. അർത്ഥം അറിയട്ടെ അറിയാതിരിക്കട്ടെ, അതിന്റെ ഓരോ അക്ഷരങ്ങൾക്കും പ്രതിഫലം പത്താണ്. അങ്ങനെ വരുമ്പോൾ ഓരോ അക്ഷരങ്ങളും മോദിയാൽ വലിയ പ്രതിഫലമാണ്. ലാ ഖൗലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫല്ല, മറിച്ച് ഓരോന്നും ഹർഫുകളാണ്, ഒരുപാട് അക്ഷരങ്ങളുടെ പ്രതിഫലം നൽകുന്നതാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആ പരിശുദ്ധ ഖുർആൻ
മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അഞ്ച് കാര്യം വേണം നമ്മൾക്ക്, അത് അഞ്ച് കാര്യത്തിൽ ലഭിക്കും. അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളിൽ ലഭിക്കും. طلبنا خمسا فوجدناها في خمس طلبنا بركة القوت ഭക്ഷണത്തിൽ ബർക്കത്ത് വേണം. എന്നാൽ അത് കിട്ടാൻ ഏത് സൽക്കർമ്മമാണ് പതിവാക്കേണ്ടത്? നിസ്കാരം നിർവഹിക്കുക. നിസ്കാരം നിർവഹിച്ചാൽ അത് ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകാൻ നിമിത്തമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മുനാഫിഖുകൾക്ക് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരു നിസ്കാരമാണ് ദുഹ. വളരെ പുണ്യമുള്ളൊരു നിസ്കാരമാണത്. സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം ഉച്ചയാകുന്നതിന് മുമ്പ് എത്രയൊക്കെ 2 മുതൽ 8 വരെ നിങ്ങൾക്ക് നിസ്കരിക്കാം. എത്രയാണെങ്കിലും ശരി, അത് വലിയ പുണ്യമുള്ള നിസ്കാരമാണ് സൂറത്തുൽ ദുഹ. അതേ സലാത്തുൽ ദുഹ, ആ സലാത്തുൽ ദുഹ ഓതുന്നവന് ഭക്ഷണത്തിൽ ബർക്കത്താണ്. ഭക്ഷണത്തിലെ ബർക്കത്ത് പല വിധത്തിലുണ്ടല്ലോ. നമ്മളൊരു നെൽകൃഷി ചെയ്യുമ്പോൾ ആ നെൽകൃഷിയിൽ ബർക്കത്തുണ്ടായി, ധാരാളം കിട്ടണം. അത് നെല്ലായി തന്നെ കിട്ടണം, പതിരായി പോകരുത്. അതിൽ വേറെ അതാ പുഴുക്കുത്തുകളൊന്നും വന്നു പോകരുത്. വെള്ളം കൂടിയിട്ട് നശിക്കരുത്, വെള്ളമില്ലാതെ നഷ്ടപ്പെട്ടു പോകരുത്. ഇതുപോലെ ഏതൊരു കൃഷിയിലും നമ്മൾ ആശിക്കുമല്ലോ, അത് അതിലുള്ള ബർക്കത്തിന്റെ പുറമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ബർക്കത്ത് വേണം. അതിന്റെ ബർക്കത്ത് കിട്ടണമെ കിട്ടുക എങ്ങനെയാണ്? പല വിധത്തിലാണ്. അതിലൊന്ന്, നമുക്ക് ഇബാദത്തെടുക്കാനുള്ള ആവേശവും ഉന്മേഷവും ആരോഗ്യവും ലഭിക്കണം. അത് ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കണം. കഴിച്ച ഭക്ഷണത്തിന്റെ പേരിലാണ് ഏകദേശ രോഗങ്ങളും സംഭവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പല ഭക്ഷണങ്ങളും രോഗത്തെ വലിച്ചു കൊണ്ടുവരുന്നു. ഡോക്ടർമാര് പലർക്കും പലതും വിരോധിക്കുന്നു. ഭക്ഷണത്തിൽ ബർക്കത്ത് ലഭിക്കണം നമുക്ക്, അതിനാൽ ആരോഗ്യം ലഭിക്കണം, അതിനാൽ നമുക്ക് ആവേശം ലഭിക്കണം. അങ്ങനെ ഭക്ഷണത്തിലുള്ള ബർക്കത്തിന് നിമിത്തമാണ് ദുഹാനസ്കാരം. ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ടവര് പറയാണ്. മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ ഈ ലോകത്തുള്ള ജീവിതം കഴിഞ്ഞ് നമ്മളൊക്കെ ഖബറിലേക്ക് പോയി കിടക്കുന്നവരാണ്. ഖബറിൽ കിടക്കുമ്പോൾ നമ്മൾ ഒറ്റക്കാണ്. അവിടെ ബാപ്പയില്ല, ഉമ്മയില്ല, അതേ മക്കളില്ല, ഭാര്യയില്ല, സ്നേഹിതന്മാരില്ല, നേതാക്കളില്ല, അനുയായികളില്ല. ഒറ്റക്ക് പോയി കിടക്കുന്ന സ്ഥലമാണ്. അതിന്റെ ഉള്ളിലെ ഇരുട്ടിനെ കുറിച്ച് പറയേണ്ടതില്ല. ഒരു സൂര്യന്റെ വെളിച്ചവും ചന്ദ്രന്റെ വെളിച്ചവും ബൾബിന്റെ വെളിച്ചവും ഒന്നും അവിടെ എത്തുന്നില്ല. അവിടെ ഖബറിൽ നമുക്കൊരു വെളിച്ചം ലഭിക്കണം. ആ ഖബറിൽ വെളിച്ചം ലഭിക്കാനുള്ള കാരണമാണ് ഫവജദനാഹു ഫീ സലാത്തിൽ ലൈലി, രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. ഉറങ്ങിക്കഴിഞ്ഞ മനുഷ്യൻ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക, അതൊരു വലിയ പുണ്യകർമ്മമാണ്. സലാത്തുൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരം വലിയ പുണ്യമുള്ള കാര്യമാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മവാജി യദഊന റബ്ബഹും ഖൗഫം വതമഅ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഉത്തമദാസന്മാരുടെ ലക്ഷണം പറയുമ്പോ അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ്, കിടക്കുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചും അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, നിസ്കാരം നിർവഹിക്കുന്നു. എന്തിനധികം പറയണം, ലോകത്തെ ഏറ്റവും വലിയ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്തി സ്വലാത്തി. മൗലായ സല്ലി വസല്ലിം ദായിമന ആബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. പഴയകാലത്ത് വേള പറയുന്ന ആലിമീങ്ങൾ ഇടക്ക് വേലമോ ഉമ്മത്ത മുഹമ്മദ്, അപ്പൊ എല്ലാരും സലാത്തി ഉണ്ടാകും. രണ്ടു കാര്യമുണ്ട്, ഒന്ന് സലാത്തി ചൊല്ലുമ്പോൾ ഷെയ്ത്താൻ അകന്നു പോകുന്നു,
ദിക്റു ചൊല്ലുന്ന സദസ്സിൽ ഷെയ്ത്താൻ ഇരിക്കൂല. അവിടെ ദിക്റു തുടങ്ങുമ്പോ ഇറങ്ങിപ്പോകും ഷെയ്ത്താന്റെ അനുയായികൾ. മനസ്സിലായില്ല? അതുപോലെ സലാത്തിനിരിക്കൂല, സ്വാഭാവികമാണ്. ഷെയ്ത്താനെ തീരെ ഇഷ്ടപ്പെടൂല സലാത്ത്, ദിക്റു തുടങ്ങിയ സംഗതി. നമ്മളൊരു വീട്ടിൽ കയറുമ്പോ, നമ്മളെ റൂം കയറുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് കയറണം. ബിസ്മി ദിക്റ, ബിസ്മി ചൊല്ലിയിട്ട് കയറണം. എന്നാൽ ആ വീട്ടിൽ നമ്മുടെ കൂടെ ഷെയ്ത്താൻ അന്തി ഉറങ്ങൂല. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കണം, എന്നാൽ ആ ഭക്ഷണത്തിൽ ഷെയ്ത്താൻ കൂറുകൂടൂല. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ബിസ്മി ചൊല്ലണം, എന്നാൽ ഷെയ്ത്താൻ പങ്കുചേരൂല. രണ്ടാളും ചൊല്ലണോ? രണ്ടാളും ചൊല്ലിയാൽ കൂടുതൽ നല്ലത്. ഒരാൾ ചൊല്ലിയാലും അതിന്റെ അസല സുന്നത്ത് കിട്ടത്തില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ചൊല്ലിയാലും അസല് സുന്നത്ത് കിട്ടും. ഓരോരുത്തരും ചൊല്ലിയാൽ അതിന് എല്ലാവർക്കും പ്രതിഫലം ലഭിക്കും. ഏതായിരുന്നാലും ദിക്റു സലാത്ത് വലിയൊരു സംഗതിയാണ്. അപ്പോ പഴയ കാലത്ത് ഇങ്ങനെ ആളുകളെ കൊണ്ട് സലാത്ത് ചൊല്ലിപ്പിക്കും അലിമീങ്ങൾ. കാരണം ഷെയ്ത്താൻ അകന്നു പോകാൻ, ഷെയ്ത്താൻ വരുമ്പോ ഉറക്കു വരും. കാരണം ഷെയ്ത്താൻ ആവശ്യമുള്ള ഒന്നും കേൾക്കാതിരിക്കാൻ നിന്നാണ്, ആവശ്യമില്ലാത്തൊക്കെ പറയിപ്പിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യാൻ. അപ്പൊ ഷെയ്ത്താൻ അകന്നു പോകാൻ വളരെ നല്ലതാണ് ഇടക്ക് സലാത്ത് ചൊല്ലുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പുറമെ ഒരേ യുദ്ധം ഇരിക്കുമ്പോണ്ടാകുന്ന ക്ഷീണം ഉണ്ടാവും, അതും എഴുന്നേറ്റാൽ ഞാൻ നിഷ്കാലൊന്നും ഉണ്ടാക്കണ്ട. സലാത്ത് ചൊല്ലുമ്പോൾ നിക്കൽ സുന്നത്തുണ്ടോന്നൊന്നും ചോദിക്കണ്ട. ജനഗണമന ചൊല്ലുമ്പോൾ എണീച്ചിരിക്കുന്നവരായ സുന്നത്തുണ്ടോന്നൊന്നും നോക്കില്ല, അതിന്റെ അർത്ഥവും തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റുമോ ജനഗണമനയുടെ അർത്ഥം? ചെല്ലല്ലെല്ലാവരും ചെല്ലലുണ്ട്. അതിന്റെ ആദ്യം മൂല അവസാനം വരെ അർത്ഥം വെച്ചാലും അർത്ഥം തിരിയണമെന്നില്ല. അത് രാജ്യത്തിന്റെ ഒരു ദേശീയ ഗാനം എന്നാലും ബഹുമാനിച്ചങ്ങ് ചൊല്ലില്ല. അതുപോലെ ചില ദിക്റൊന്നും ചെല്ലുമ്പോൾ അർത്ഥം തിരിഞ്ഞോളണമെന്നില്ല. അത് മഹാന്മാരി ചൊല്ലുവേണ്ടി നമ്മളും ചൊല്ലുകയാണ്. എല്ലാറ്റിനും അർത്ഥം അറിഞ്ഞോളണം, അങ്ങനെ ഒന്നുമില്ല. എല്ലാ അർത്ഥവും എല്ലാവരും കൊണ്ട് തിരിയേ ഇല്ല. അത് വേറെ അടിക്കട്ടെ, അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞത് ഖബറിന്റെ പ്രകാശം ലഭിക്കണം. അത് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിലാണ് അതുള്ളത്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം പതിവാക്കണം. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോടും മുഅ്മിനീങ്ങളോടും ഞാൻ പറയുന്നത്, റജബ് മാസം അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ദുഃഖമുണ്ടായിരുന്ന ഒരു സന്ദർഭം. കാരണം അവിടുത്തെ ഭാര്യ വലിയ ദീനീ രംഗത്ത്, സേവന രംഗത്ത് വലിയ താങ്ങും തണലുമായി പ്രവർത്തിച്ച ഭാര്യ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ മഹദി വിട്ടുപിരിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശക്തി പകർന്ന സംരക്ഷണം നൽകിയ പിതൃ സഹോദരൻ അബൂ താലിബ് വിട്ടുപിരിഞ്ഞുപോയി. അതിന്റെ മാനസികമായ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടിച്ചിറക്കുന്ന സമയം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സമാധാനം കൊടുക്കാൻ വേണ്ടി നിബിതങ്ങളെ അള്ളാഹു ഉദ്ദേശിച്ച മഹത്തായ വിഷയങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കാൻ വേണ്ടി അള്ളാഹു തആല നൽകിയ ഒരു അസാധാരണമായ യാത്രയാണ് ഇസ്റാ മിഅ്റാജ്. അത് മിഅ്റാജ് അത് നടന്നത് റജബിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നടന്ന മിഅ്റാജ് ഇസ്റാ, അത് നബിതങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടന്നതാണ്. നബിതങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് പോകണം. അതിനുവേണ്ടിയാണ് ഒന്ന് അൽഹംദുലില്ലാ ഒരുപാട് ആയാത്തുകൾ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും പല സന്ദർഭങ്ങളും പല സ്ഥലങ്ങളും സന്ദർശിക്കുകയും ചെയ്യുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോയി നെഞ്ച് പിളർത്തി, ഹൃദയം പുറത്തെടുത്ത് അതിൽ വളരെയേറെ മഹത്വമേറിയ ഇൽമ് ഈമാനിനാൽ ഒന്നുകൂടി നിറച്ച് അതിനു മുമ്പ് ആ ഹൃദയം സംസം വെള്ളം കൊണ്ട് കഴുകി അതിനുശേഷമാണ് അത് ചെയ്തത്. സംസം വെള്ളം ഒരു സാധാരണ വെള്ളം അല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി ഉപ്പാപ്പയുടെ കാലു തൊട്ട സ്ഥലത്ത് നിന്ന് പൊട്ടി ഒലിച്ച വെള്ളമാണ്. ആ വെള്ളത്തിന് വലിയ ബർക്കത്താണ്. ആ വെള്ളം ഏത് ഉദ്ദേശം വെച്ചുകൊണ്ട് കുടിച്ചുവോ അത് ലഭിക്കും എന്ന് വന്നിട്ടുള്ള വലിയ ബഹുമാനമുള്ള വെള്ളമാണ് സംസം വെള്ളം.
ആ വെള്ളം കൊണ്ട് കഴുകി അത് തൽസ്ഥാനത്ത് തന്നെ ഹൃദയം വെച്ച് അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ മുറിവ് കൂട്ടി. അങ്ങനെ മുറിവ് കൂട്ടിയതിന് ശേഷം പഴയ കാലത്തൊക്കെ ഇതൊക്കെ പറയുമ്പോ അപ്പോഴേക്ക് മനുഷ്യൻ മരിച്ചു പോകും എന്നൊക്കെ പറയും. ഇപ്പൊ ആരും പറയൂല, കാരണം ഇപ്പൊ അത് ഹൃദയം അതിന്റെ ഇനി അങ്ങനെ പറയുള്ളൂ ഒക്കെ എടുത്ത് കൈ പിടിക്കുന്ന ഒരു കാലാണ് ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴതൊന്നും ആരും പറയില്ല. അതുപോലെ ചുരുങ്ങിയ സമയം കൊണ്ട് അങ്ങ് അകലെയൊക്കെ പോയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് അബൂജഹലിന്റെ കാലത്ത് അവരൊക്കെ ചോദ്യം ചെയ്തിരുന്നു, അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. സമയത്ത് ഇന്നിപ്പോ അതൊന്നൊരു വിഷയമല്ല, ചുരുങ്ങിയ സമയം കൊണ്ട് എത്ര ദൂരത്തുക എന്ന വിഷയമല്ല, മേലോട്ട് കയറി പോവുക എന്നുള്ള വിഷയമല്ല. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ എഴുതുന്ന സമയത്ത് മേൽപോട്ട് കയറി പോവുക എന്നത് ബുദ്ധിക്ക് യോജിക്കുമോ എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ച ചെയ്യേണ്ടി വന്നു. കാരണം അന്നത്തെ കാലത്ത് ഭൂമിക്ക് ആകർഷണ ശക്തി ഉള്ളത് കൊണ്ട് ഏതൊരു വസ്തുവും ഭൂമി ഇങ്ങോട്ടേക്ക് ആകർഷിക്കില്ല, അത് അങ്ങോട്ട് വിടൂല എന്ന ഒരു പൊതു തത്വം അംഗീകരിച്ച കാലാണ്. അതായത് നമ്മളിപ്പോ ഒരു കല്ലെടുത്തിട്ട് മേലോട്ട് ഞാൻ താഴെ തന്നെ പോകുന്നത് കാരണം ഭൂമിക്ക് ആകർഷണ ശക്തി ഉള്ളത് കൊണ്ടാണ്. ഈ ശക്തിയുള്ള ഭൂമിയിൽ നിന്നൊരു മനുഷ്യൻ മേൽപോട്ടേക്ക് കയറി പോകുന്നത് നടക്കൂല എന്ന് പറഞ്ഞിരുന്നവരോട് അത് നടക്കും എന്ന് പറയാൻ വേണ്ടി ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ കുറെ വരികൾ എഴുതേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് ഒരാൾ തഫ്സീർ എഴുതുമ്പോ മേലോട്ടേക്ക് മനുഷ്യന് കയറി പോകാൻ കഴിയും എന്നതിന് ഒരു തെളിവും കിതാബിൽ എഴുതേണ്ടി വരില്ല, ചൂണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇപ്പൊ ഈമാൻ വർദ്ധിക്കേണ്ട കാലമാണ്, ഈമാൻ കുറയേണ്ട കാലം അല്ല. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഅ്റാജിനു വേണ്ടി ഇസ്റാഇന് വേണ്ടി കൊണ്ടുപോയത് എന്തിനാണ്? ഖുർആൻ പറഞ്ഞു, ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ആർക്ക്? നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നബി തങ്ങളെ ഒറ്റക്ക് കൂട്ടിക്കൊണ്ടത്, വേറെ ആർക്കും കാണിച്ചു കൊടുക്കൽ ഇപ്പൊ ഉദ്ദേശമില്ല. അവിടെ നബി തങ്ങളെ മാത്രം കൂട്ടിക്കൊണ്ടത് പരസ്യാക്കാതിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. കാരണം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കലാണ് ഉദ്ദേശം. ഈ കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? അത് വലിയ ഒരു ദൗത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തുക. അന ഫറദുകും മിൻദൽ ഹൗദി, അവിടുന്ന് തന്നെ പറഞ്ഞില്ലേ, ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഉമ്മത്തുകളായ നിങ്ങളെയും കാത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കും. വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാക്കാണത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന ജനങ്ങളെ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ നമ്മളെ കാത്തിട്ട് അവിടെ ഇരിപ്പുണ്ടാകും എന്ന് പറയുമ്പോ വലിയ സമാധാനം ഉണ്ടാക്കുന്ന ഒരു വാക്കാണത്. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന ഒരാള് ആ പോലീസ് സ്റ്റേഷനിൽ പലതിനും ഇപ്പം മറുപടി പറയണം, കോടതിയിൽ ചെല്ലുമ്പോൾ അവിടെ പലതിനും മറുപടി പറയണം. അങ്ങനത്തെ ഒരാൾക്ക് ആ കോടതിയിലെ ജഡ്ജിയുമായി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനുമായി നല്ല ബന്ധമുള്ള ഒരാള് ഇദ്ദേഹത്തിന് ശുപാർശ പറയാനുണ്ട്. ആ ബന്ധമുള്ള ആള് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോ അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ സമീപത്തൊരു കസേരയിൽ ഇരുന്നിട്ട് ഈ ഉദ്യോഗസ്ഥനുമായി അതാ സംസാരിച്ച് സന്തോഷം പങ്കിടുന്നത് കണ്ടാൽ ഈ കയറി ചെല്ലുന്ന മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനം വളരെ വലുതാണ്, മൂപ്പരവിടെ ഉണ്ടല്ലോ എന്നൊരു സമാധാനം. ഇത് സ്വാഭാവികമായും സാധാരണ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ അവർ റബ്ബിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോ അന ഫറദുകും മിൻദൽ ഹൗദി ഹൗദുൽ ഖസറിന്റെ അടുക്കൽ ഞാൻ മുന്നിൽ പോയിട്ട് നിങ്ങളെയും കാത്തിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ മദീനയിൽ ചെന്നാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളാ ശരീഫിന്റെ ജാറത്തിന്റെ ചുമര്, ആ ചുമര് മദീന പള്ളിയുടെ ചുമരും കൂടിയാണ്. ആ ചുമരിന്റെ മേലെ നിങ്ങൾക്ക് ഒരു പദ്യം എഴുതി വെച്ചത് കാണാം, യമൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദ ലിൽവാഹിദിൽ ഫർദി ലം യൂലദ വലം യലിദ്. യജമാനനായ അള്ളാഹുവിന്റെ അടുക്കൽ ഒറ്റക്ക് നിന്നുകൊണ്ട് ആരും സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് സംസാരിക്കുന്ന നബിയെ എന്നർത്ഥം വരുന്ന പദ്യം ഇപ്പോഴും മദീന പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചത് കാണാം. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യേണ്ട നേതാവാണ്. അങ്ങനെയുള്ള ഒരു നേതാവ് അതാ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ
ഒരു ഭാഗത്ത് നരകം ഇങ്ങനെ എരിവരി കൊള്ളുന്നുണ്ട്, വേറൊരു ഭാഗത്ത് സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളുണ്ട്. മനുഷ്യ സഹജമായി ആ സ്വർഗത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു പോയാൽ, നരകത്തിനെ ഭയപ്പെട്ട് അതിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു പോയാൽ, ഈ ഉമ്മത്തുകളെ കാര്യം ശ്രദ്ധിക്കുന്നതിൽ നിന്ന് അതാതിന്റെ പരിപൂർണത ലഭിക്കൂല. അതുകൊണ്ട് ആ നരകവും സ്വർഗവും ഒക്കെ ഇവിടെ വെച്ച് തന്നെ കാണിച്ചു കൊടുത്തേക്കണം. പെട്ടെന്ന് കാണുമ്പോഴുള്ള ആകർഷണീയതയോ, പെട്ടെന്ന് കാണുമ്പോഴുണ്ടാകുന്ന ആശങ്കയോ ഹബീബിനെ വിധങ്ങളെ പിടികൂടാൻ പാടില്ല. അതൊക്കെ ഞാൻ മുമ്പ് കണ്ടതാണ്, അനുഭവിച്ചതാണ് എന്ന് വരണം. അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നതിൽ തന്നെ കേന്ദ്രീകരിക്കാൻ സാധിക്കുക. അതിനുവേണ്ടി അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ സ്വാലിഹികളെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്, അവരുമായി സംഭാഷണം നടക്കേണ്ടതുണ്ട്, അവരുമായി ഒന്നിച്ചൊരു നിസ്കാരം നടക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അതാണ് ലിനുരിയഹു മിൻ ആയാത്തിനാ. അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. സ്വന്തം തന്നെ നമ്മൾ എത്ര കണ്ടാലും കേട്ടാലും, ഇനി ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിവിടെ നിന്ന് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോ മദീനയിൽ നിന്നത് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, സലാം മടക്കുന്നുണ്ട്. പക്ഷേ ആ കേൾവിയും അറിവുമെല്ലാം അല്ലാഹു നൽകുന്ന അറിവും കേൾവിയുമാണ്. സ്വന്തമുള്ളതല്ല, സ്വന്തമായി ഉള്ളവൻ അല്ലാഹു മാത്രമാണ്. മറ്റുള്ളവർക്ക് എന്ത് പവറുകളുണ്ടോ, കഴിവുകളുണ്ടോ, സ്ഥാനമുണ്ടോ, എല്ലാം അല്ലാഹു തആല നൽകുന്നത് മാത്രമാണ്. സുബ്ഹാനല്ലദി ബിയദിഹി മലകൂതു കുല്ലി ശൈഇ, എല്ലാറ്റിന്റെയും അധികാരമുള്ളവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി അതാ വലിയ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഹബീബ് നബി തങ്ങൾക്ക് സമാധാനം നൽകുകയാണ്. ഒന്നും ദുഃഖിക്കേണ്ടതില്ല. അബൂ താലിബിന്റെ വേർപാടോ അല്ലെങ്കിൽ ഖദീജ ബീവിയുടെ വേർപാടോ അതൊന്നും ഈ അധികാരം മുഴുവനും കയ്യാളുന്ന റബ്ബിന്റെ പ്രതിനിധിയായ റബ്ബിന്റെ റസൂലായ തങ്ങൾക്ക് ഒരു വേർപാടും അതാ തങ്ങളുടെ പ്രവർത്തനത്തിന് വിഘ്നം വരുത്തൂല. തങ്ങളെ രക്ഷിക്കാൻ റബ്ബുണ്ട്, തങ്ങളെ പിന്തുണക്കാൻ റബ്ബുണ്ട്. ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയിട്ടാണ് അങ്ങയുടെ പ്രവർത്തനം. അല്ലേ ഫൈൻ തവല്ലൂ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസൽമദനി ഉസ്താദിനോടും പറയുന്നു, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്ത് എടുക്കുന്ന എല്ലാവരോടും എന്നോടക്കം പറയുന്നു, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ ഖിദ്മത്ത് എടുക്കുമ്പോ ആരും ഒന്നും ഭയപ്പെടേണ്ടതില്ല. എല്ലാ വിഷയത്തിന്റെയും അധികാരമുള്ള റബ്ബ് നമ്മെ സഹായിച്ചാൽ പിന്നെ നമുക്കിവിടെ ഒന്നും വരാനില്ല. അവൻ തീരുമാനിച്ചത് തടയാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയുമില്ല, ഒരു ശക്തിയും ഇല്ല. അവൻ തീരുമാനിക്കാത്തത് വാങ്ങിത്തരാൻ ഇവിടെ ഒരാൾക്കും, ഒരു രാജാവിനും, ഒരു പണക്കാരനും, ഒരു ധനികനും, ഒരു ആരോഗ്യമുള്ളവനും, ഒരു നേതാവിനും എന്തിനധികം പറയണം. ഒരു മലക്കിനും, ഒരു ജിന്നിനും, ഒരു വലിയനും, ഒരു നബിക്കും ഒരാൾക്കും അല്ലാഹു തീരുമാനിക്കാത്തത് ചെയ്യാൻ കഴിയൂലാ.
പിന്നെയാണോ മറ്റുള്ളവരുടേത്? നമുക്കറിയാമല്ലോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തീരെ മക്കളില്ല, ലൂത്ത് നബി അലൈഹിസ്സലാമിന് ആൺമക്കളില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പെൺകുട്ടികളില്ല, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺമക്കളും പെൺമക്കളും ജനിച്ചിട്ടുണ്ടെങ്കിലും ആൺകുട്ടികളെല്ലാം കുട്ടിക്കാലത്ത് തന്നെ വിട പറഞ്ഞു പോയിട്ടുണ്ട്. എന്തേ കാരണം? ഒരാളുടെ വേർപാടിന്റെ കാര്യത്തിലും ആരും വേദനിക്കേണ്ടതില്ല. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട നബി തങ്ങളുടെ ചെറിയ ആൺമക്കൾ മുഴുവനും വഫാത്തായി പോയില്ലേ? എന്തേ കാരണം? നബി തങ്ങൾക്ക് വലിയ ദറജ കൊടുക്കൽ അതിനാൽ ഉദ്ദേശമുണ്ട്, അതുപോലെ തന്നെ നബി തങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുക്കൽ അതിനാൽ ഉദ്ദേശമുണ്ട്. റബ്ബിന്റെ ഹിക്മത്തുകൾ ഒന്നും നമുക്കറിയില്ലല്ലോ, ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആകയാൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അധികാരം, അവൻ മാത്രമാണ് ഭരണാധികാരി. അവൻ ഉദ്ദേശിച്ചത് തടയാൻ കഴിയൂല, അവൻ ഉദ്ദേശിക്കാത്തത് ആർക്കും വാങ്ങിക്കൊടുക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ, അവൻ എസ് എസ് എഫുകാരനാകട്ടെ, എസ് വൈ എസ്സുകാരനാകട്ടെ, മുസ്ലിം ജമാഅത്തുകാരനാകട്ടെ, അങ്ങനെ സുന്നത്തി ജമാഅത്തിന്റെ ഏത് സംഘടനയിലുള്ളവനാകട്ടെ, ഏത് സ്ഥാപനങ്ങൾ നടത്തുന്നവനാകട്ടെ, അവന്റെ തവക്കുൽ റബ്ബിലാണ്. അതാണ് ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർസിൽ അദീം. രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണ്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർസിൽ അദീം. അതും ഇർദുൽ ലതീഫിൽ ഉണ്ട്. സുഹൃത്തുക്കളെ, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോ മനുഷ്യന് മരണശേഷം ഖബറിൽ പോയി കിടക്കേണ്ടതുണ്ട്. ആ ഖബറിലേക്ക്, മരണശേഷമുള്ള ജീവിതത്തിലേക്ക് മനസ്സിലേക്ക് ഒരുക്കം കൂട്ടാൻ ഏറ്റവും നല്ല സമയമാണ് ഈ റജബ് മാസം. വളരെ പുണ്യമുള്ള മാസം. നമ്മൾ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ റമദാനിനെയാണ് നമുക്ക് എതിർക്കാൻ മുന്നിലുള്ളത്. ആ റമദാൻ മാസം ഖുർആൻ ഇറങ്ങിയ അതിന്റെ വാർഷിക മാസമാണ്. ആ വാർഷിക മാസത്തിന്റെ മുന്നോടിയായി റജബിലും ശഅബാനിലും ഒക്കെ ധാരാളം ഖുർആൻ ഓതാൻ വേണ്ടി നാം തയ്യാറാണ്. റമദാൻ ആയിട്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നു, ഖുർആൻ ഓതാൻ തുടങ്ങണം. കാരണം ഗ്യാരണ്ടിയല്ല, ഈ മൈക്ക് സെറ്റിന് ഗ്യാരണ്ടി ഉണ്ട്, പക്ഷേ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടിയില്ല, പ്രസംഗിക്കുന്ന എനിക്ക് ഗ്യാരണ്ടി ഇല്ല. അത് റമദാനായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കരുത്. ഖുർആൻ ധാരാളമായി ഓതാൻ തുടങ്ങണം. ഖുർആൻ ഓതിയാൽ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. അതിന്റെ പുറമേ മഹാനായ ശൈഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയാണ്, ഖബറിൽ നമുക്ക് വെളിച്ചം കിട്ടാൻ തഹജ്ജുദ് നിസ്കാരം വേണമെന്ന് പറഞ്ഞല്ലോ. ഖബറിൽ മുങ്കർ നകീറിന്റെ ചോദ്യമുണ്ട്, അതിന് മറുപടി പറയാൻ സാധിക്കണം, അത് ഖുർആൻ പാരായണത്തിലാണ്. ഖുർആൻ ധാരാളമായി ഓതുന്നവന് മുങ്കർ നകീറിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ എളുപ്പം കിട്ടുകയാണ്. ഖുർആൻ ഓതണം. ഒരു ദിവസം നമ്മൾ ഏകദേശ പത്രങ്ങളും വായിക്കുന്നുണ്ട്, പലരും ചാനലിൽ നോക്കുന്നുണ്ട്, പലരും അതാ വാട്സപ്പിൽ ബന്ധപ്പെടുന്നുണ്ട്, അങ്ങനെ പലതും ബന്ധപ്പെടുന്നുണ്ട്. ഒരു ദിവസം ഞാൻ എത്ര ഖുർആൻ ഓതി എന്നത് നമ്മൾ ചിന്തിക്കണം. ഖുർആൻ ധാരാളമായി ഓതണം. ഖുർആൻ പാരായണം വലിയ പുണ്യമുള്ള ഒരു അമലാണ്. അതുകൊണ്ടാ പറഞ്ഞത്, അള്ളാഹ
أطفئت حرنا لا من وردي السبيل നരകത്തിന്റെ തീക്കെടുത്ത അരുളൊരു വസ്തുവാണ് ഖുർആൻ. ഖുർആൻ ഓതുന്നതിന് അവന് നരകത്തിൽ നിന്ന് രക്ഷയുണ്ട്. മുങ്കർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നുണ്ട്. ഇനിയോ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറഞ്ഞില്ലേ? ഖുർആൻ ഓതിയിട്ടല്ലേ നിസ്കരിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്, രാത്രി എത്ര നിസ്കാരത്തിന് വലിയ പവറല്ലേ. രാത്രിയിൽ ഉറക്കമൊഴിച്ച് നിസ്കരിക്കുക, അതിനെന്ത് വേണം? എന്റെ യുവാക്കളെ, ഇന്ന് കാണുന്ന ഒരു തോന്നിവാസമുണ്ട്, തെറ്റുണ്ട്, അത് നിങ്ങൾ കൈയൊഴിക്കണം. എന്റെ സദസ്സിലുള്ള യുവാക്കൾ അത്തരം തെറ്റിയുന്നവരായിരിക്കൂല, പക്ഷേ നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപദേശിക്കണം. അതെന്താണ്? ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ്, രാത്രിയിൽ വാതു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴൊക്കെ പല സ്ഥലത്തും ഇപ്പോൾ യുവാക്കൾ ഇങ്ങനെ ഓവു പാലത്തിന്റെ മേലെ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് കഥ പറയുകയാണ്. മറ്റുള്ളവരൊക്കെ കിടന്നുറങ്ങുമ്പോൾ അവർ ബസ് സ്റ്റോപ്പിലാണ്, അവർ അതുപോലെ തന്നെ ഓവു പാലത്തിന്റെ മേലെയാണ്. അതുപോലെ തന്നെ മറ്റു ചിലരോ സുബ്ഹാനല്ലാഹ്, ചില കളിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പച്ചാപ്പകലുള്ളതിനേക്കാൾ വെളിച്ചം കിട്ടുന്ന ചില കേന്ദ്രങ്ങൾ, ആ കേന്ദ്രത്തിൽ ചെന്ന് ഉറങ്ങേണ്ട സമയത്ത് കളിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് നല്ല ഏർപ്പാടല്ല കേട്ടോ, ഇതൊരു ശരിയായ വഴിയല്ല കേട്ടോ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മുസ്ലിങ്ങളായ നമ്മുടെ നേതാവ്. നബിയുനൽ ആമീറുൻ നഹീഫല അഹദു അബറാഫി ഖൗലില മിൻഹു വലന അമീ. ഇവിടെ എന്ത് വേണമെന്ന് നബി ഞങ്ങൾ പറഞ്ഞുവോ, അവിടുന്ന് യേശു വെച്ചതെല്ലാം നല്ലതാണ്, അവിടുന്ന് നോ പറഞ്ഞതെല്ലാം അപകടമാണ്, അവിടുന്ന് നോ പറഞ്ഞ ഒരു സംഗതിയാണ് ഈശാ കഴിഞ്ഞാൽ പ്രത്യേകമായ ഇൽമ പറയുക പോലുള്ള, ഇൽമ പഠിക്കുക പോലുള്ള വലിയ പുണ്യമേറിയ അൽമാലുകളല്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കാൻ പാടില്ല. മുഅ്മിനായ മനുഷ്യൻ നേരത്തെ കിടന്നുറങ്ങണം. അതെന്തിനാണ്? ഉറങ്ങിക്കാലം കഴിക്കാനല്ല. എന്തിനാണ് നേരത്തെ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞത്? നേരത്തെ എഴുന്നേൽക്കാനാണ്. നേരത്തെ എഴുന്നേൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് അങ്ങനെയാണ്. അവിടുന്ന് നേരത്തെ കിടന്നുറങ്ങും, എന്നിട്ടോ രാത്രി പകുതിയായാൽ അവിടുന്ന് എഴുന്നേൽക്കും. കഴിവിന്റെ പരമാവധി നേരത്തെ എഴുന്നേൽക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി നേരത്തെ ഉറങ്ങുകയാണ് വേണ്ടത്. ഇനി നിങ്ങൾ ഇതേ കാര്യം വൈദ്യന്മാരോട് ചോദിച്ചോളൂ, അതുപോലെ തന്നെ ഡോക്ടർമാരോട് ചോദിച്ചോളൂ. എന്നെ തന്നെ, എനിക്ക് പലപ്പോഴും ചില അസുഖങ്ങൾ ബാധിച്ച സമയത്ത് എന്നെ വളരെ കണിശമായി ഡോക്ടർമാര് വൈദ്യന്മാര് എന്നോട് നിർദ്ദേശിച്ചിട്ട് 10 മണിക്കപ്പുറം നിങ്ങൾ ഉറക്ക് കൊണ്ടുപോകാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഈ ദീനീ പ്രവർത്തന രംഗത്ത് ഇങ്ങനെ നടക്കുമ്പോ പലപ്പോഴും അതിന് സാധിക്കൂല. പല സദസ്സുകളിലും ചെന്നാൽ പെട്ടെന്ന് പോകാൻ കഴിയൂല. കാരണം ആ സദസ്സുകളിൽ നമ്മെക്കാൾ വലിയവരുണ്ടാകും, അവിടെ നടക്കേണ്ട ചടങ്ങുകളൊക്കെ നടക്കേണ്ടി വരും. പക്ഷേ ആരോഗ്യത്തിന് അത് വളരെ ഹാനികരമാണ്. നാം നേരത്തെ ഉറങ്ങാതിരിക്കുന്നത് എന്നത് ഏത് ഡോക്ടറും ഏത് വൈദ്യരും ഉപദേശിക്കുന്ന വിഷയമാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ദുനിയാവും ആഖിറും വിജയിപ്പിക്കാൻ വേണ്ടി വന്ന നേതാവാണ്. ആ നേതാവിന്റെ നിർദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. രാത്രിയിൽ പാതിരക്ക് പോയി കളിക്കുന്ന ഏർപ്പാട് നിർത്തിവെക്കേണ്ടതാണ്. പാതിരക്ക് പോയിട്ട് എവിടെയെങ്കിലും സ്വറ പറയുന്ന ഏർപ്പാട് നിർത്തിവെക്കേണ്ടതാണ്. യുവാക്കൾ നേരത്തെ വീട്ടിലെത്തി കിടന്നുറങ്ങുകയാണ് വേണ്ടത്. അതിന്റെ പുറമെ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രായം ചെന്ന ബാപ്പഉമ്മമാരുടെ ഉറക്കം ഒഴിപ്പിക്കുകയല്ലേ ഈ യുവാക്കൾ? അവര് ചെല്ലുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കേണ്ടി വരുന്നു ഉമ്മ, ഉറക്കൊഴിക്കേണ്ടി വരുന്നു ഉമ്മ. അതല്ലെങ്കിലോ സ്വന്തം ഭാര്യയാണെങ്കിലോ, ആ പെൺകുട്ടി നേരം വെളുത്തതിനു ശേഷം വീട്ടിൽ നിന്ന് അടുക്കളയിലും മറ്റുമൊക്കെ വളരെ അധ്വാനിച്ച് ചെറിയ മക്കളെ പോറ്റി വളർത്തുന്നതിനിടയിൽ, ബാപ്പഉമ്മയുടെ ഹിതമത്തെടുക്കുന്നതിനിടയിൽ, വീടടിച്ചു വാരി വൃത്തിയാക്കുന്നതിനിടയിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ വൈകിയിട്ട് വീട്ടിലേക്ക് അതാ ഇശാ നിസ്കരിച്ചൊന്ന് വിശ്രമിക്കാം എന്ന നിലക്ക് പെൺകുട്ടി കിടന്നുറങ്ങുമ്പോ അവിടെ പോയി വാതിലിന്റെ മുട്ടി ബെല്ലടിച്ച് സ്വന്തം ഭാര്യയെ വിളിപ്പിച്ച് വാതില് തുറപ്പിക്കുന്നവർ ചെയ്യുന്നത് അക്രമമല്ലേ? ഒരനിവാര്യ ഘട്ടത്തിലാണെങ്കിൽ അതവർ സഹിക്കും, അവരത് പൊറുക്കും. അതേ സമയത്ത് എപ്പോഴും ഇങ്ങനെ സമയം വൈകി വീട്ടിലേക്ക് വരുന്ന യുവാക്കൾ ചെയ്യുന്നത് അക്രമമല്ലേ?
ജോലിയൊന്നുമില്ലാത്ത ചില യുവാക്കളുണ്ട് നാടുകളിൽ. അവർ രാവിലെ ചിലപ്പോ സുബി നിസ്കരിക്കാതെ നായ കടന്നുറങ്ങുന്ന സമയമാണ് സുബിഹിന്റെ സമയം. അവര് ചിലപ്പോ നായ കടന്നുറങ്ങും പോലെ ഉറങ്ങുന്നവരുണ്ട്. ഇനി സുബിഹി നിസ്കരിച്ച് കിടന്നുറങ്ങിയാലും ആ സമയത്ത് ഈ പെൺകുട്ടികൾക്ക് ഉറങ്ങാൻ കഴിയൂല. അവരെ ഉറക്കം ശല്യം ചെയ്ത നിങ്ങൾ അക്രമം ചെയ്തവർ ആകൂലേ. അതുകൊണ്ട് അവരവര് നേരത്തെ വീട്ടിലെത്തിച്ചേരണമെന്ന് എന്റെ മുസ്ലിം യുവാക്കളോട് ഞാൻ ഉപദേശിക്കുകയാണ്. ഒന്നുകൂടി പറയട്ടെ, അതേ വിവാഹം കഴിച്ച പുരുഷൻ, വിവാഹം കഴിച്ച വരൻ, ആ വരനെ അന്നത്തെ ദിവസം ഭാര്യ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ അല്ലെ പിറ്റേ ദിവസം പോകാൻ ഒരുങ്ങുമ്പോ അവനെ കറക്കാൻ വേണ്ടി നടക്കുന്ന ചില യുവാക്കളില്ലേ, അവനെ വണ്ടിയിലിട്ട് കറക്കി നേരം വരെ, നേരം വെളുക്കുന്നത് വരെ കറക്കി വൈകാതാ സുബിഹിയോടടുത്ത സമയത്ത് ആ ഭാര്യ വീട്ടിലോ ഭാര്യ ഉള്ള വീട്ടിലോ എത്തിച്ചു കൊടുക്കുന്ന ആ യുവാക്കൾ ചെയ്യുന്ന പച്ച ഹറാമില്ലേ, കടുത്ത ദുൽമില്ലേ. അതിൽ പോലീസുകാർ ഇടപെടേണ്ട സന്ദർഭം നമ്മുടെ നാടുകളിൽ എത്തിച്ചേരുന്നില്ലേ. അതുപോലെ വിവാഹം നടക്കുന്ന വീട്ടിൽ വെച്ച് അതാ നേരത്തെ ഉസ്താദിമാരെ ആലിമീങ്ങളെ കാദിമാരെ എല്ലാരെയും വിളിച്ചുകൂട്ടി ഫാത്തിഹയൊക്കെ ഓതി ദുആ ചെയ്ത് അതേ നല്ല ബറക്കത്തുള്ള സദസ്സിൽ നിക്കാഹ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ് പോകുന്ന സമയത്ത് മനുഷ്യവേഷത്തിന് പകരം കുരങ്ങി വേഷം കെട്ടുന്നവരില്ലേ, അതുപോലെ തന്നെ പന്നി വേഷം കെട്ടുന്നവരില്ലേ, മൃഗങ്ങളുടെ കോലം കെട്ടുന്നവരില്ലേ, അങ്ങനെ പോയി പോയി സുബ്ഹാനല്ലാഹ് ഇതര മതസ്ഥരുടെ ദേവാലയങ്ങളിലെ അവരുടെ മഹർഷിമാരുടെ അവരുടെ ദേവാലയത്തിലുള്ള അവർ ബഹുമാനിക്കുന്ന ആളുകളുടെ വേഷം കെട്ടിപ്പോയിട്ട് നാട്ടിൽ കുഴപ്പവും ഫിത്രയും സൃഷ്ടിക്കുന്ന ഒരൽപ്പവും ബുദ്ധിയില്ലാത്ത ചിന്തയില്ലാത്ത കുഴപ്പം സൃഷ്ടിക്കുന്ന യുവാക്കളില്ലേ, ഇതൊക്കെ നമുക്ക് നാണക്കേടല്ലേ. പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കണമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ. നമ്മളെ എല്ലാ രംഗത്തും എല്ലാ സ്വഭാവത്തിലും എല്ലാ വേഷത്തിലും എല്ലാ ജീവിത ശൈലിയിലും വാക്കിലും ചിന്തയിലും എല്ലാ സ്ഥലത്തും ഇസ്ലാം ഉണ്ടാകണ്ടേ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സലാതി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നെ മുഴുവനും റബ്ബിന് സമർപ്പിച്ചു, എന്റെ ജീവിതവും മരണവും എന്റെ റബ്ബിനാണെന്ന് നിസ്കാരത്തിൽ പ്രതിജ്ഞ എടുക്കുന്ന നീ വജ്ജഹത്ത് ഓതുന്നത് പച്ച കള്ളമല്ലേ, നീ പറഞ്ഞത് മുഴുവനും ശുദ്ധ നുണയല്ലേ, നീ അല്ലാഹുവിലേക്ക് നിന്റെ കൽബ് തിരിച്ചിട്ടുണ്ടോ, നിന്റെ ജീവിതം റബ്ബിലേക്ക് മാറ്റിയിട്ടുണ്ടോ, റബ്ബിനെ നീ ഓർത്തിട്ടുണ്ടോ? ചോദിക്കട്ടെ, ഈ പോകുന്ന പോക്കിൽ അസ്രായീൽ വന്നാൽ അല്ല തിരിച്ചു വരുമ്പോ അസ്രായീൽ വന്നാൽ നിന്റെ അഹങ്കാരം എവിടെ? ലാത്തം സിഫിൽ അറുതി മറഹ, അഹങ്കാരത്തോടെ ചുള്ളിത്തുള്ളി ചാടി നടക്കേണ്ടവനാണോ മോമിൻ? വിനയാന്യതിനായി പോകേണ്ടവനാണ് മോമിൻ? നമുക്ക് കബറിൽ കിടക്കേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ കോടതിയിലെത്തേണ്ടതുണ്ട്. അതിനെല്ലാം ഒരുക്കമുണ്ടാകണം. ബക്കറ്റ് ഒരു വലിയ നല്ല സംഭാവന ഉണ്ടാകും. അതിനെല്ലാം നല്ല ഒരുക്കം വേണം. അവിടെയാണ് മുഅ്മിന്റെ വിജയം. നമുക്ക് ഇവിടെ കുറഞ്ഞ കാലത്തെ ജീവിതം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ കൂടുതൽ കാലത്തെ ജീവിതം ഇല്ല. ഈ പറയുന്ന ഞാൻ, എനിക്ക് വയസ്സ് 60 കഴിഞ്ഞു. 63 വയസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അങ്ങനെയാണെങ്കിൽ അതേ പ്രായം ജീവിക്കുന്നു എങ്കിൽ തന്നെ ഒന്നോ രണ്ടോ കൊല്ലമേ ഉള്ളൂ. അതിനേക്കാൾ അല്പം കൂടുതൽ ജീവിച്ച എന്റെ ബാപ്പ ജീവിച്ചതുപോലെയാണെങ്കിൽ തന്നെ 5-10 കൊല്ലമേ ഉള്ളൂ. ഇനി വേണ്ട, വലിയ ആയുസ് കിട്ടിയ ഒരാൾ ജീവിച്ച് 100 കൊല്ലം, അതോടെ കഴിഞ്ഞില്ലേ അത്? അതേസമയം എന്റെ യുവാക്കളെ, കാരണവന്മാരെ, സഹോദരിമാരെ, ആ മരണത്തിന് ശേഷം കബറിൽ കിടക്കാനുള്ളത് എത്ര കാലമാണെന്ന് പറയാൻ പറ്റുമോ?
അവിടെ വെളിച്ചം കിട്ടാൻ എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കാരം പതിവാക്കണം, നേരത്തെ ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, ഇന്നാ നഹ്നു നസ്സൽന അലൈക ദിക്ര തൻസീല ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുഫ് മിൻഹും ആസിമൻ ഔ കഫൂറ വദുക്കുർ ഇസ്മ റബ്ബിക ബുക്രതൻ വഅസീല ومن الليل فاسجد له وسبحه ليلا طويلا. ജീവിതത്തിൽ ഒരു തെറ്റ് പോലും സംഭവിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. പരിപൂർണ വിശുദ്ധിയോടെ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ലേ റബ്ബ് പറയുന്നത്? ومن الليل فاسجد له രാത്രിയിൽ നിസ്കരിക്കണം നബിയേ, വസബ്ബിഹു ലൈലൻ തവീല നീണ്ട സമയം രാത്രിയിൽ നിസ്കരിക്കണം നബിയേ. എങ്കിൽ പിന്നെ അവിടുത്തെ പോലെയൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല, സാധ്യമല്ല. വലമന്തു സുന്നത മൻഹിയ വലമ ഇല അനിസ്തഖത് ഖദമ ഖുർബി വറമീ, നിസ്കരിച്ച് കാലിന്റെ മേലെ നീര് കെട്ടി വീർത്തിട്ടുണ്ട്. അതൊന്നുമില്ലെങ്കിലും ഒരു രണ്ട് റക്കയത്തെങ്കിലും സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ ഒരല്പം നേരത്തെ എഴുന്നേൽക്കണേ മുഅ്മിനീങ്ങളെ. സ്വലാത്തുൽ ലൈൽ അത് ഖബറിൽ വെളിച്ചം കിട്ടാനുള്ള വഴിയാണ്. മുങ്കർ നകീറിന്റെ ചോദ്യത്തിന് മറുപടി കിട്ടാനുള്ള വഴിയാണ് ഖുർആനോദൽ. ഏത് മനുഷ്യരും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ നരകത്തിൽ കയറണം. ഏത് മനുഷ്യനും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ നരകത്തിൽ കയറണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം നരകത്തിന്റെ മേലെ ഒരു പാലമുണ്ട്, ആ പാലം കടക്കണം. ആ പാലം കടക്കാൻ എളുപ്പം ലഭിക്കണം. അള്ളാഹുവേ ഞങ്ങൾക്കതിന് നീ എളുപ്പം ചെയ്യണേ. അള്ളാ ഞങ്ങളെ നരകത്തിൽ വലിച്ചിടരുതേ. അള്ളാ ആ പാലത്തിന്റെ മേലെ ചില കല്ലൂപുകളുണ്ട്, കൊക്കകളുണ്ട്, അത് നരകത്തിൽ വീഴാൻ അർഹതപ്പെട്ടവരെ ആ കൊക്ക വലിച്ച് താഴെയിടും. അതേ സമയത്ത് വലിയ വലിയ മഹാന്മാര് സ്പീഡിൽ അങ്ങ് കടന്നു പോകും. ചിലര് നിരങ്ങി നിരങ്ങി അവസാനം രക്ഷപ്പെട്ടു പോകും. അവനവന്റെ ദറജ അനുസരിച്ചാണ് ആ സിറാത്ത് പാലം കിടക്കുന്ന സമയം. നബി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ നബിമാരും വന്ന് അവിടെ നിന്നിട്ട് അല്ലാഹുമ്മ സല്ലി രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നൊരു സമയമാണത്. ആ സിറാത്ത് പാലം കടന്നു പോകാൻ എളുപ്പം കിട്ടാൻ ചെയ്യേണ്ട അമൽ എന്താണ്? സഖീഫുൽ ബൽഹി തങ്ങൾ പറയാണ്, അദൈവ തലബിന ഉബൂറ സിറാത്തി ഫവജന ഉബി സൗമി വസദഖാം. ഫർള് നോമ്പിന്റെ പുറമെ കഴിവിന്റെ പരമാവധി സുന്നത്ത് നോമ്പെടുക്കുക, ധർമ്മം ചെയ്യുക, സിറാത്ത് പാലം കടക്കാൻ എളുപ്പം കിട്ടാനുള്ള വഴിയാണ്. وطلبنا ظل العرش فوجدناه في الخلوة. അതുപോലെ തന്നെ അർശിന്റെ തണലീട്ടണം പടച്ചവന്റെ കോടതിയിൽ. സുബ്ഹാനല്ലാഹ്, എത്രയോ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യൻ, ആ സൂര്യൻ വളരെ താഴെ വന്നുദിക്കുന്ന ഒരു ദിവസമാണത്. ചിലരിൽ ചെരിപ്പടിക്കാലി വരെ, മറ്റ് ചിലരിൽ അതാ മുട്ട് വരെ, മറ്റ് ചിലർ അരവരെ, വേറെ ചിലർ അതാ കഴുത്ത് വരെ വിയർപ്പിൽ മുങ്ങുന്ന ദിവസമാണത്. അവിടെ 50 കൊല്ലമല്ല, 500 കൊല്ലമല്ല, 5000 കൊല്ലമല്ല, ഒരൊറ്റ ദിവസത്തിന് 50,000 കൊല്ലം. ആ അവിടെ നിൽക്കുന്ന സമയത്ത് അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗമുണ്ട്. ആ 7 വിഭാഗത്തിൽ ഒന്നാണല്ലോ ആരുമില്ലാത്ത സ്ഥലത്ത് ഇരുന്ന് ആരും കാണാനില്ല, കേൾക്കാനില്ല, ഒറ്റക്കിരുന്ന് ഇങ്ങനെ കരയുകയാണെന്തിന്? അള്ളാനെ ഓർത്തിട്ടാണ്. അവനല്ലേ കാണാൻ കണ്ണ് തന്നത്, അക്കണ്ണുകൊണ്ട് ഞാൻ ഹറാമ നോക്കിപ്പോയില്ലേ,
അവനല്ലേ കേൾക്കാൻ കാതു തന്നതാക്കാതെ കൊണ്ട് ഞാൻ ഹറാമ് കേട്ടില്ലേ, അവനല്ലേ സംസാരത്തിൽ നാവ് തന്നതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞില്ലേ, ഗൈബത്ത് പറഞ്ഞില്ലേ, നമീമത്ത് പറഞ്ഞില്ലേ, ഫസാദ് പറഞ്ഞില്ലേ, അവനല്ലേ കൈ തന്നത് ആ കൈ കൊണ്ട് ഞാൻ ഹറാമ് പിടിച്ചില്ലേ, അവനല്ലേ കാല് തന്നത് അക്കാലുകൊണ്ട് ഞാൻ ഹറാമിലേക്ക് നടന്നില്ലേ. അവനൊരുപാട് മാനസിക രോഗികളെ ലോകത്ത് പടച്ചിട്ടുണ്ടല്ലോ. ഇന്ന് രാവിലെ ഞാൻ വരുന്ന സമയത്തും കണ്ടു, ഒട്ടാകെ ചീറിപ്പാറി വല്ലാതെ മുഷിഞ്ഞ വസ്ത്രവുമായി ഒരാൾ തിരക്കിട്ട് പോവാണ്, മാനസിക രോഗിയാണ്, ഭ്രാന്തനാണ്. അള്ളാഹു അതുപോലെ ഒന്നും ആക്കാതെ നമ്മുടെ മനസ്സിന് സ്ഥിരത തന്നില്ലേ. സുബ്ഹാനല്ലാഹ്, നമുക്ക് റബ്ബിന്റെ നിയമത്തിനെ കുറിച്ച് ഓർമ്മ വേണ്ടേ? ധാരാളമായി ജനിച്ച അന്ന് മുതലേ നമ്മൾ വിസർജിക്കുന്നവരാണ്. ആ മലമൂത്ര വിസർജനം ഒരു ദിവസം പോകാതെ ബന്ദായി പോയാൽ, ഇന്ന് രാവിലെ എന്റെ അടുക്കൽ പഠിക്കുന്ന ഒരു മുതഅല്ലിം സഹീഹുൽ ബുഖാരി ഓതിയതിനു ശേഷം വന്നെന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല, വളരെ പ്രയാസം, അല്ലാഹുവേ ആ മുതഅല്ലിമിന്റെ രോഗം നീ സുഖപ്പെടുത്തണേ അല്ലാ. അതുപോലെ ഞങ്ങൾ ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. ഞാൻ പറഞ്ഞു വന്നത്, ആ മൂത്രമൊന്ന് ബന്ദാകുമ്പോഴല്ലേ മൂത്രം പോകുന്നതിന്റെ ആ റബ്ബ് വെച്ച സൗകര്യത്തിന്റെ വാല്യൂ അറിയുള്ളൂ, അതിന്റെ വിലയറിയുള്ളൂ. ആയിരക്കണക്കിന് ന്യാമത്തുകൾ ഒരേ സമയത്ത് ചെയ്തു തരുന്ന രാജാവായ അല്ലാ, അള്ളാഹു കൽപ്പിച്ചത് പലതും ഒഴിഞ്ഞു പോയില്ലേ, അള്ളാഹു വിരോധിച്ചത് ഒഴിഞ്ഞു പോയില്ല, കൽപ്പിച്ചത് ഒഴിഞ്ഞു പോയില്ലേ, വിരോധിച്ചത് ചെയ്തു പോയില്ലേ, അതിന്റെ പുറമെ ചെയ്ത പ്രവർത്തനങ്ങൾ പരിപൂർണമായില്ലല്ലോ. നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ നിസ്കാരത്തിൽ ദുന്യാവിന്റെ 100 ചിന്തകൾ കൽബിൽ കടന്നു വന്നില്ലേ. പല സേവനങ്ങളും ചെയ്തിട്ടുണ്ട്, സേവനം ചെയ്യുമ്പോ ആളുകളുടെ ഒരു അംഗീകാരം വേണമെന്ന് പലപ്പോഴും കൽബിൽ ചെയ്താൻ ചിന്തിപ്പിച്ചില്ലേ. അങ്ങനെ തുടങ്ങി 1000 ന്യൂനതകൾ ഉള്ളവനല്ലേ ഞാൻ, 1000 പോരായ്മയുള്ളവനല്ലേ ഞാൻ. ഈ പോരായ്മകളുള്ള ഞാൻ എന്റെ റബ്ബിന്റെ സമീപത്ത് ചെല്ലുന്നതെങ്ങിനെ, അവിടെ അവന്റെ കോടതിയിൽ നിൽക്കുന്നതെങ്ങിനെ, എന്റെ ഖബറിലെ അവസ്ഥ എന്താണ്, അപ്പുറമുള്ള അവസ്ഥ എന്താണ്. ഇങ്ങനെ അള്ളാഹുവിനെയും അവൻ ചെയ്ത ന്യാമത്തുകളെയും ചെയ്തു പോയ തെറ്റുകളെയും ഒക്കെ ഒറ്റക്കിരുന്ന് ചിന്തിച്ച് കരയുന്നവരുണ്ടല്ലോ. അതാണ് റജുലുൽ നക്കറല്ലാഹ ഖാലിയൻ ഫവാലതൈനാ. അത്തരം ആളുകൾക്ക് അവർക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹ്ശറാ ലോകത്തെ അർശിന്റെ തണല് കൊടുക്കുന്നതിലൊരു വിഭാഗമാണത്. അതാണ് ഇമാം സദീഖുൽ ബൽഹി തങ്ങൾ പറഞ്ഞത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫർളുകളൊക്കെ ജീവിതത്തിൽ കൃത്യമായി നിർവഹിക്കണം, സുന്നത്തുകൾ ജീവിതത്തിൽ പരമാവധി എടുക്കണം, ഹറാമുകൾ 100% കൈയൊഴിക്കണം. ഒരന്യ സ്ത്രീയുടെ ടെലിഫോൺ നമ്പറും നമ്മുടെ കൈവശത്ത് വേണ്ട, ഒരന്യ സ്ത്രീയുമായും ചാറ്റ് ചെയ്യണ്ട, അതുപോലെ ഒരന്യ പുരുഷനെയും വിളിച്ച് സംസാരിക്കണ്ട. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹു കൽപ്പിച്ചതിനപ്പുറം ഒരു ജീവിതം വേണ്ട. നമുക്കല്ല കൽപ്പിച്ച ജീവിതം ശരീരം മറക്കാതെ പുറത്തു പോയിക്കൂടാ, തല മറക്കാതെ കന്യപുരുഷന്റെ മുന്നിലേക്ക് എന്തായാലും ഇറങ്ങിക്കൂടാ. അങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കണം. അവിടെ എല്ലാം ഫാഷനും പരിഷ്കാരത്തിനും വേണ്ടി ലോകം അതാ ഒഴുക്കിനനുകൂലമായി നീന്തുന്നൊരു സ്വഭാവം നമുക്ക് പാടില്ല. ഞാനിപ്പോൾ വരുമ്പോൾ ഒരാൾ ഫോൺ ചെയ്തു, ഞാൻ ആ സമയത്ത് കാസർഗോഡാണുള്ളതെന്ന് എന്റെ ഓർമ്മ. അദ്ദേഹം വിളിച്ചു പറയുന്ന വിഷയം എന്താണ്? അതേ വിവാഹം എൻഗേജ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇനിതാ സുബ്ഹാനല്ലാഹ്, ഞാൻ നാട്ടിൽ നിന്ന് പോയാൽ ഈ പെൺകുട്ടിയും വരനായി വരുന്നവരും തമ്മിൽ ധാരാളം സംസാരം നടക്കും. അസ്താദേ അത് പറ്റുമെന്നാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഒരു സാധാരണ ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കുന്ന സംസാരത്തിൽ അത്യാവശ്യത്തിന് വേണ്ടിയുള്ള സംസാരങ്ങളാകാം, പക്ഷേ
ശരീരത്തെ കിളിപ്പെടുത്തുന്ന വികാരം ജനിപ്പിക്കുന്ന സംസാരങ്ങൾ അന്യപുരുഷനും അന്യസ്ത്രീയും നടത്തുന്നത് പച്ച ഹറാമല്ലേ? അതല്ലേ കാതിന്റെ വ്യഭിചാരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെന്താണ്? അന്യ സ്ത്രീയുടെ വാക്ക് കേട്ട് രസിക്കലാണ്. ഈ രസം അനുഭവിക്കാനാണ് ഈ എൻഗേജ്മെന്റ് നടത്തിയ വരനും വധുവും തമ്മിൽ സംസാരിക്കുന്നതെങ്കിൽ അത് വ്യഭിചാരമാണ്, കാതിന്റെ വ്യഭിചാരമാണ്, ഹറാമാണ്. നിന്നോട് എൻഗേജ്മെന്റ് അങ്ങനെ ഒരു സുന്നത്തില്ല. അതുപോലെ തന്നെ വേറെ ഒരു സുന്നത്തിൽ അത്തരം വേണ്ടാത്തതൊന്നും സുന്നത്തില്ല. നിനക്ക് നിക്കാഹ് ചെയ്യണോ, ഇഷ്ടപ്പെട്ടോ നിക്കാഹ് ചെയ്തോ? നിക്കാഹ് ചെയ്താൽ നിനക്ക് എന്തും സംസാരിക്കാമല്ലോ, കാണാമല്ലോ, തൊടാമല്ലോ. അത് കുറെ മാസങ്ങൾക്കപ്പുറം നിശ്ചയിച്ചു വെച്ചിട്ട് അതുവരെ വിളിക്കാനൊരു ഫോണും വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു പുതിയ ബിദഅത്തില്ലേ? ആ ഫോണും ഫോണുമായി ബന്ധപ്പെട്ടുള്ള സംസാരവും മുഴുവനും നിഷിദ്ധമാണ്. ജീവിക്കുമ്പോൾ ആരാണ് ജീവിതം തരുന്നവൻ? ആരാണ് ഓക്സിജൻ തരുന്നവൻ? ആരാണ് ഭക്ഷണം തരുന്നവൻ? ആരാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം നിലനിർത്തേണ്ടവൻ? ആരാണ് അതിൽ നമുക്ക് ഉപകരിക്കുന്ന മക്കളെ തരേണ്ടവൻ? ആരാണ് ആ ജീവിതത്തിൽ ബറക്കത്ത് നൽകേണ്ടവൻ? ആരാണ് ഐശ്വര്യം നൽകേണ്ടവൻ? അറിയില്ലേ, നിനക്ക് കല്യാണം കഴിച്ച് രണ്ട് ദിവസം കഴിയുമ്പോ ഭാര്യക്ക് ക്യാൻസർ ആണെന്നാണ് റിപ്പോർട്ട്, ഭർത്താവിന് ട്യൂമർ ആണെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് സംഭവം പറയാൻ കഴിയൂലേ? ചോദിക്കട്ടെ, നിന്റെ ഭാവിയെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാമോ? അല്ലാഹു തആല പൊരുത്തപ്പെടാത്തൊരു ജീവിതത്തിന് മുതിരേണ്ടതുണ്ടോ? അതേ റബ്ബിന്റെ ശിക്ഷ വന്നാൽ തടുക്കാനുള്ള കഴിവുണ്ടോ? വലനുദീഖന്നഹും മിനൽ അദാബിൽ അദിന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. പരിശുദ്ധമായ റമദാനും ശഅബാനും ഒക്കെ രണ്ട് കൊല്ലം കഴിഞ്ഞു പോയില്ലേ? ഒന്നിച്ച് നിസ്കരിക്കാൻ കഴിഞ്ഞോ? നമ്മുടെ മുത്തഖല്ലിമീകൾ ഒന്നിച്ചിരുത്തി ക്ലാസ് എടുക്കാൻ കഴിഞ്ഞോ? നമുക്ക് തോളോട് തോളുരുമ്പി റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമഅ നിസ്കരിക്കാൻ കഴിഞ്ഞോ? കഴിയാത്ത ചുറ്റുപാട് വന്നില്ലേ? റബ്ബിന്റെ ശിക്ഷ വന്നാൽ അതിന് മിസൈല് വേണ്ട, ബോംബ് വേണ്ട, അബാബിൽ പക്ഷി വേണ്ട, നഗ്നദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ഒരു കൊറോണ വൈറസ് വന്നപ്പോ ഇവിടെ എല്ലാ അമേരിക്കൻ ഭരണാധികാരിയെയും ബ്രിട്ടന്റെ ഭരണാധികാരിയെയും എല്ലാവരെയും കിടുകിട വിറപ്പിച്ചില്ലേ? റബ്ബൊരു ശിക്ഷ ഇറക്കിയാൽ തടുക്കാൻ കഴിയുമോ? അതുകൊണ്ട് അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം, അല്ലാഹുവിനെ സ്നേഹിക്കണം, അല്ലാഹുവിന് വണങ്ങണം. ഞാനൊരു കുറഞ്ഞ കാലമാണ് ഇവിടെ ജീവിക്കുന്നത്. 100 കൊല്ലം ജീവിച്ചാലും 100 കഴിഞ്ഞില്ലേ? പിന്നെ ഖബറിൽ എത്ര 100 കൊല്ലങ്ങളാണ്? മഹ്ശറിൽ എത്ര 100 കണക്കിന് കൊല്ലങ്ങളാണ്? അതും കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും നരകത്തിൽ കടന്നവനും സ്വർഗത്തിൽ കടന്നവനും ഖുലൂദുള്ളവനും ഖുലൂദില്ലാത്തവനും. നരകത്തിൽ ഖുലൂദുള്ളവൻ അവിശ്വാസിയാണ്, അവൻ കാലകാലം നരകത്തിലാണ്. ജീവിതവുമില്ല, മരണവുമില്ല, വലിയ സങ്കടം തന്നെയാണ്. അതെത്ര കൊല്ലമാണ് സുഹൃത്തേ? 100 കൊല്ലമല്ല, 100 കോടി കൊല്ലമല്ല, കോടി 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 കോടി. എന്റെ മരണം വരെ ഞാൻ കോടികൾ ആവർത്തിച്ചാലും തീരാത്ത ഒരു കാലം ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയിൽ കിടക്കാൻ എങ്ങനെ ധൈര്യപ്പെടും, എങ്ങനെ ചിന്തിക്കും? അതേ സമയത്ത് നല്ല സന്തോഷമുള്ള ജീവിതം ഖാലിദീന ഫീഹാ അബദാ.
رضي الله عنهم ورضوا عنه ربنا ترتي قطي قد قالك آلم تعال باقت تقودي عيني بيقلوا جي بوغن توتنگل نل نل مالككل سبحان الله ويطاف عليهم بآنية من فضة وأكواب كانت قوارير قوارير من فضة قدروها تقديرا നല്ല നല്ല വെള്ളിയുടെ പാത്രങ്ങൾ ഉള്ളിലുള്ളത് കാണാൻ കഴിയുന്ന പാത്രങ്ങൾ അതും കൊണ്ടിങ്ങനെ കറങ്ങുന്നുണ്ട് ആവശ്യമുള്ളത് കൃത്യമായി പാനീയം അതിലുണ്ട് അവരുടെ ചുറ്റുഭാഗം ചെറിയ മുത്തുമണികൾ പോലെയുള്ള മക്കൾ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നാത്ത മുത്തുമണി പോലുള്ള കുട്ടികൾ ആവശ്യമുള്ള വെള്ളങ്ങളുമായി പാനീയങ്ങളുമായി ഇഷ്ടപ്പെടുന്ന പാനീയവുമായി ഖിദ്മത്തിന് വേണ്ടി ചുറ്റുഭാഗം കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വർഗം ആ ഖിദ്മത്തെടുക്കുന്നവരെ കുറിച്ചാണ് റബ്ബ് പറഞ്ഞത് മുത്തുമണി പോലെ എങ്കിൽ പിന്നെ ഖിദ്മത്ത് എടുക്കപ്പെടുന്ന നേതാക്കളായ സ്വർഗവാസികളുടെ ഭംഗി എത്രയാണ് അവരുടെ തേജസ് എത്രയാണ് അവരുടെ ഓജസ് എത്രയാണ് അവരുടെ പവിത്രത എത്രയാണ് അവരുടെ സൗന്ദര്യം എത്രയാണ് ആ സ്വർഗത്തിൽ കാലകാലം താമസിക്കാനുള്ള ഇടം നഷ്ടപ്പെടുത്തുന്നവനേക്കാൾ ചിന്തയില്ലാത്തവൻ ആരാണ് അതുകൊണ്ട് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് റജബിലും ശബാനിലും ഒക്കെ സൽക്കർമ്മങ്ങൾ ചെയ്ത് റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങി ഖുർആനിന്റെ ശരിയായ അനുയായിയായി ജീവിക്കാൻ സന്നദ്ധരാകണം ഈ പാവപ്പെട്ട ഞാനും നിങ്ങളും അതിനൊരു തൗഫീഖ് ലഭിക്കാൻ ഈ സാധുവായ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ സാധുക്കളായ ഞങ്ങളുടെ സർവ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ടതാക്കളം റഹ്മാനേ ഞങ്ങളുടെ മജ്ലിസുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഈ വിശാറയടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങളുടെ സിറാജുൽ ഹുദയടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം ഒരു നാരിയത്തു സ്ലാത്തിയിലൂടെ ഞാൻ സിറാജുൽ ഹുദയിൽ ഇറങ്ങുമ്പോ ഒരു ഒരു ചെറുപ്പക്കാരൻ സിറാജുൽ ഹുദയുടെ ഗേറ്റിന്റെ അടുക്കൽ നിന്ന് ആക്സിഡന്റ് ആയി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് അഡ്മിറ്റ് ചെയ്തു ഞാനിപ്പോ വരുമ്പോ അദ്ദേഹത്തിന്റെ ബാപ്പയും ഞാനുമായി സംസാരിച്ചു എനിക്ക് പരിചയമുള്ള ആളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ചെറുപ്പക്കാരന് പരിപൂർണമായ ആഫിയത്ത് കൊടുത്ത് പൂർണ്ണ സലാമത്തോടുകൂടെ വീട്ടിലെത്തിക്കുമാറാകട്ടെ അതിനുവേണ്ടി എല്ലാവരും ആരിയത്ത് സലാത്തി അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ കുറബു വതുഖ്വാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റഗായിബു വഹ്സമുൽ ഖവാതിമി വയസ്തസ്ഖൽ വമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ കല്ലരി ഇർദുളു ഞാൻ എനിക്ക് ട്രെയിനിന് പോകേണ്ടതുണ്ട് ഞാൻ സമ്മതം ചോദിച്ച് പോകും ഇൻഷാല്ലാ ഇവിടെ സയ്യിദന്മാരുണ്ട് ആലിമിങ്ങളുണ്ട് എല്ലാ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാവൂ വളരെ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ മുസ്ലിം മദനി ഉസ്താദും സംഘാടകരും സംഘടിപ്പിച്ച ഒരു പരിപാടി ഈ സ്ഥാപനം അതിൻ്റെ അധ്വാനം പറയണ്ട അങ്ങനെയെല്ലാം സംഘടിപ്പിച്ച ഒരു വേദി അത് തീരുന്നത് വരെ നമ്മൾ ക്ഷമിച്ചിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു തആല നമ്മളുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസുകളൊക്കെ നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ നേരവകാശികൾ എസ് ഒ എസ് മഞ്ചേശ്വരം സോൺ ഉണർത്തു സമ്മേളനം മാർച്ച്
ഇരുപത് ഞായറാഴ്ച മജിർപള്ള ജംഗ്ഷനിൽ വെച്ച് നടക്കുന്നു എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ദീനിന്റെ ഖിദ്മത്തുകളെല്ലാം വിജയിപ്പിച്ചു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൈ വഫി നഅമഹു വയുകാഫി മസീദ. അതൊക്കെ നിങ്ങൾ നടത്തിക്കോളി, ഞാൻ എൻ്റെ ട്രെയിൻ പോയി പോലെ. അതിന് ശേഷം നടത്തിയാൽ മതി. അതാണെന്നല്ല, കഴിഞ്ഞിട്ട് നടത്തിക്കോളി. اللهم صل وسلم وبارك على سيدنا محمد وعلى اله واصحاب سيدنا محمد. اللهم انا نسالك باننا نشهد انك انت الله الذي لا اله الا هو الواحد الاحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا احد. يا حي يا قيوم يا ذا الجلال والاكرام. يا حي يا قيوم يا ذا الجلال والاكرام. يا حي يا قيوم يا ذا الجلال والاكرام. نسالك ان تشرح صدورنا وتصلح احوالنا وتحقق رجاءنا وتبلغ آمالنا وتصحيح أجسامنا وتدفع بلياتنا وتؤدي ديوننا وتشفينا وتشفي مرضانا وتشفينا وتشفي مرضانا وتشفينا وتشفي مرضانا وتسلم حبلانا. اللهم ونسألك أن تزود أراملنا ونسألك أن تدخل في قلوبنا وفي قلوب من أوصانا بالدعاء وفي قلوب من تبرع ونذر لمعاهد دينك يا ربنا الفرح والسرور بقضاء جميع حوائجنا وحوائجهم واندفاع بلياتنا وبلياتهم وأداء ديوننا وديونهم. يا أرحم الراحمين أرحم الراحمين يا ربنا. വരുന്ന സമയത്ത് ഒരു സ്ത്രീ മലപ്പുറത്ത് നിന്ന് വിളിച്ച് മകൻ ജയിലിലാണെന്ന് പറഞ്ഞു, വിദേശത്ത് കുടുങ്ങിയെന്ന് പറഞ്ഞു. കുട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, ആ ചെറുപ്പക്കാരനെ നീ പെട്ടെന്ന് മോചിപ്പിക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത 10,000 പല സ്ഥലത്തുമുണ്ട്. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് അൽബിഷാറയിലേക്ക് സംഭാവനയും നേർച്ചയും കൊടുക്കുന്നവരുണ്ട്. ഞങ്ങളുടെ മർക്കസ് മുതൽ സാദിയ മുതൽ ഞങ്ങളുടെ ഈ ചുറ്റുപാടുകളൊക്കെ ഒരുപാട് മുഹിമ്മാത്ത് മുതൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളിലേക്കൊക്കെ നേർച്ചകളും സദഖകളും കൊടുക്കുന്നവരുണ്ട്. സിറാജുൽ ഹുദയിലേക്ക് ഇന്നും ഒരുപാട് ആളുകൾ നേർച്ചകളും സദഖകളും തന്നവരുണ്ട്. എല്ലാവരുടെയും ഖൽബിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. ആർക്ക് എന്ത് രോഗമുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ നീ നീക്കിക്കൊടുക്കണം റഹ്മാനെ. എവിടെ ഗർഭിണികളുണ്ടോ നീ സുഖപ്രസവത്തിൽ ഖൈറായ കുട്ടികളെ കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ, ആര് മക്കളില്ലാത്തവരുണ്ടോ അവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ മുഴുവനും നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെയും നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളിൽ വീടില്ലാത്തവരുണ്ട്, അവർക്ക് വീട് നൽകണം റഹ്മാനെ. പല ബിസിനസ്സുകളും ജോലികളും തുടങ്ങിയവരും തുടങ്ങുന്നവരുമുണ്ട്, നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, നാളെ ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന സിറാജിൽ വലിയ സഹായം ചെയ്ത ഖത്തറിലുള്ള ഇസ്മായിൽ ഹാജിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലികളിൽ ബിസിനസ്സുകളിൽ അതുപോലെ സഹായം നൽകുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ദീനീ ഖിദ്മത്തുകളെല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ തഖ്വയോടുകൂടെ ദീർഘ ആയുസ് ഞങ്ങൾക്കും ഞങ്ങളെ നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും എല്ലാവർക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും വശാരം നൽകണം റഹ്മാനെ. ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാർ, എൻ്റെ ഉമ്മയുടെ ആണ്ടിൻ്റെ സമയമാണ്. അല്ലാഹുവേ, ഞങ്ങളെ പോറ്റിയ ഉമ്മ ബാപ്പമാർ, പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങൾക്ക് കടപ്പെട്ട ആരെല്ലാം ഉണ്ടോ, മഹാനായ താജുല്ലുലമ മുതൽ നൂറുല്ലുലമ മുതൽ കൻസുല്ലുലമ മുതൽ താജുശ്ശരിയ മുതൽ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ഒരുപാട് ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, മഞ്ഞനാടി ബാസ് മുസ്ലിയാരും അവിടുത്തെ മുമ്പ് മഞ്ഞനാടി ഉസ്താദവറുകളുമുണ്ട്, ബേക്കൽ ഉസ്താദുണ്ട്. ഞങ്ങളെ നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെ പിരിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെ ഖബറിലും ദർജനേറ്റി കൊടുക്കണം റഹ്മാനെ. ഈ സദസ്സിന് നേതൃത്വം നൽകിയ സയ്യിദ് അലി ബാഫക്കടക്കം ഞങ്ങളെല്ലാ സാദാത്തുകൾക്കും അല്ലാഹുവേ സർവ ആലിമീങ്ങൾക്കും ഞങ്ങളുടെ മൂസൽ മദനി ഉസ്താദ് അടക്കം എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങൾക്കും ഏറ്റിത്തരണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ഈ ചെറുപ്പക്കാർ കുട്ടികൾ കൈപിടിക്കാൻ വന്നാൽ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കൈപിടിക്കൽ ആരുമില്ല, കൊറോണ കാലമാണ്, കൈ കൊടുക്കാറില്ല. അതിൻ്റെ കാരണം ആ കുട്ടികളെ കൂട്ടത്തിൽ താടിയും മിശയൊന്നും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ ഉണ്ടാവും. അവരെ കൈപിടിച്ച് മുസാഫേ ചെയ്യൽ ഹറാമാണ്. അപ്പോൾ പിന്നെ ഒരാൾക്ക് കൊടുത്ത് വേറൊരുത്തർക്ക് കൊടുത്തില്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും കംപ്ലൈൻ്റ് ആവും. അപ്പം പിന്നെ തീരെ കൊടുക്കണ്ട എന്ന് വെച്ചാൽ ഇടങ്ങാറില്ലല്ലോ. പ്രായമൊക്കെ അതിൻ്റെ ശേഷം ഇൻഷാല്ലാ കയ്യൊക്കെ കൊടുക്കുക. കൊടുക്കുന്നവൻ അള്ളാഹാണല്ലോ. അള്ളാഹിനോട് ദ്വാരക്കുക. നമ്മളെല്ലാ കുട്ടികൾക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. നമ്മുടെ ഹിഫ്ളിൻ്റെ